ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തോളൂ വീഡിയോ ഇഷ്ടമാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഒത്തിരി കിച്ചൺ ടിപ്സുകളൊക്കെ വേറെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണണേ അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈച്ചയെ തുരുത്തുന്ന അടിപൊളിയായിട്ടുള്ള രണ്ട് സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ചേർക്കുന്നത് കല്ലുപ്പിനോട് ഒപ്പം വിനാഗിരിയാണ് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി ഒന്നും വേണ്ട ഒരു രണ്ട് സ്പൂണോളോ ഒരു ഒന്നര സ്പൂണോളോ ഒക്കെ മതിയേ അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കല്ലുപ്പായതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും കേട്ടോ അത് കുഴപ്പമില്ല നമുക്കിത് മിക്സ് ആക്കി വെച്ചാൽ മതി അല്ലെങ്കിൽ ബോട്ടിലേക്ക് ആക്കി വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല കുറച്ച് കഴിയുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കറക്കിയൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാകുമ്പോൾ നന്നായിട്ട് വീട്ടിലുള്ള ഈച്ച മാത്രല്ല കേട്ടോ പ്രാണികളേക്ക് തുരത്താൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഷാംപൂ യൂസ് ചെയ്താൽ മതി ഞാൻ ക്ലിനിക് പ്ലസ്സിൻ്റെ ഷാമ്പു എടുത്തിരിക്കുന്നത് അപ്പോൾ ഷാംപൂ നമുക്ക് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കണേ ഒരല്പം മതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക പിന്നെ ഇതിലേക്ക് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇത് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ കിച്ചണൊക്കെ എല്ലാ ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിച്ചണിലൊക്കെ ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി ഈ ഈച്ചയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം ഒഴിച്ച് വയ്ക്കാം വെച്ചതിന് ശേഷം ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ ഇതിങ്ങനെ ഇരുന്നോളും നന്നായിട്ട് ഇളക്കി കൊടുത്താലും ഒന്ന് പതുക്കെ ആയി വരുള്ളൂ കല്ലുപ്പല്ലേ ഒന്ന് മെൽറ്റ് ആയി വരണമല്ലോ അപ്പം അതിനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വേണം വയ്ക്ക് പിന്നെ നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോഴും ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനേ അപ്പോൾ സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ സെക്കൻഡ് ടിപ്പിനായിട്ട് ദൈവം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ പൗഡർ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മതി കേട്ടോ ഒത്തിരിയൊന്നും പൗഡർ വേണ്ട ഇത്രയും പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഏത് പൗഡറായാലും കുഴപ്പമില്ലാട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു പൗഡർ ആവണമെന്നുള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ടോയ്ലറ്റ് ക്ലീനറാണ് ഹാർപ്പിക്കാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഹാർപ്പിക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ആയിട്ട് ഒത്തിരി എന്നും വേണ്ട ഈ പൗഡറിലേക്ക് തന്നെ ഹാർപ്പിക്ക് ഇട്ട് കൊടുക്കുക ഹാർപ്പിക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് അടുത്ത ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഹാർപ്പിക്ക് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ടോയ്ലറ്റ് ക്ലീനറായാലും എടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ എടുക്കുന്നത് ഉജാലയാണ് ഉജാലയും കൂടി കുറച്ച് കൂടുതൽ ഹാർപ്പിക്ക് എടുത്തതിനേക്കാളും കുറച്ച് കൂടുതൽ ഉജാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കാം ഉള്ളിലോട്ട് വന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സായതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി എടുത്താൽ മതിയെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം പൗഡർ ഒന്നും മിക്സായി വരാനുള്ള ഒരു എന്തുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരിക്കും ഇത്രയും വെള്ളം മതി ഇനി ഇതിനെ നമുക്ക് ഏത് ബോട്ടിലേക്കാണോ വേണ്ടത് ആ ബോട്ടിലേക്ക് ഒഴിച്ച് എടുത്താൽ മതി എന്നിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈച്ച ശല്യം പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലെ ഈച്ചയുടെ ശല്യം ഒന്ന് ഉണ്ടാവില്ല കേട്ടോ ഇത് കണ്ടോ ഈ ലിക്വിഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയതും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മെൽറ്റ് ആയി വരട്ടെ അതും റെഡി ആയിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ ഈച്ച ഉള്ളത് ആ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ടോ ഇതിവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഫുഡൊക്കെ അടച്ചു വെച്ചിട്ട് മാത്രമേ ഇതൊക്കെ തളിച്ചു കൊടുക്കാവുള്ളൂ ഇതേ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്പ്രേയും ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ രണ്ട് സ്പ്രേകളാണ് എന്താ ലിക്വിഡുകളാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇത് രണ്ടിൽ ഏതെങ്കിലും നമുക്ക് ഏതാണോ പറ്റുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുവരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ഏത് ടിപ്പാണോ എന്ന് വെച്ചാൽ അതും കമൻറ്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ടിപ്പുകളും കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ